എന്റെ പേര് ആൻസി. ഞാൻ കസിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവളുടെ പേര് അൽഫോൺസ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവള് ജോണ്ടിസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ബ്രെയിൻ ലിവർ പോലെ എല്ലാ ഓർഗനും അഫക്ട് ചെയ്തിരുന്നു. മരിക്കുമെന്ന് രക്ഷപ്പെടാൻ ഒട്ടും ഇതില്ല, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഹസ്ബൻഡ് അച്ഛനെ വിളിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു സുഖപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്. അതിനാൽ വിശ്വസിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഒത്തിരി കുറവുണ്ടെന്ന് പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പരിശുദ്ധകുർബാനയുടെ സമയത്തും വീട്ടിൽ കൊന്ത ചെല്ലുന്ന സമയത്തൊക്കെ അവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ബുധനാഴ്ച ആരാധനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി കഴിഞ്ഞ ആഴ്ച അവള് പൂർണ്ണമായ രോഗത്തിൽ നിന്ന് മുക്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരു മാസത്തെ വിശ്രമം മാത്രമാണ് അവൾക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ പരിശുദ്ധയുടെ മാധ്യസ്ഥ വഴി ഈശോ ഞങ്ങൾക്ക് തന്നെ ഈ അനുഗ്രഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സമർപ്പിച്ചൊരു പ്രാർത്ഥിക്കുമ്പോൾ ബ്രെയിനിലും ലിവറും എല്ലായിടത്തും മഞ്ഞപ്പിത്തം ബാധിച്ച് മരകമായ അവസ്ഥയിൽ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് നിലവിളിച്ചത് പരിശുദ്ധ കുർബാനയിലേക്കാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്നവനായ ഈശോയുടെ പ്രവർത്തനം രോഗികളെ സുഖപ്പെടുത്തുന്ന, നിരാശപ്പെട്ടവർക്ക് അഥവാ വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹം നൽകുന്ന ദൈവത്തിൻ്റെ കാരുണ്യം അവൾ ആഗ്രഹിച്ചു. ദൈവം അതിന് കൊടുത്തു, സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു മാസത്തോളം വിശ്രമം, പൂർണ്ണമായിട്ടും ഒരിക്കൽ പോലും അത് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട് എന്ന് പോലും തോന്നാത്ത വിധത്തിൽ രക്തവും യൂറിനും എല്ലാം പരിപൂർണമായിട്ടും ക്ലിയർ ആകട്ടെ. മെഡിക്കൽ ലോകം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.